ഗാനാധിപർത്തിയായ കർണാടക സംഗീതം ഉണർത്തുന്ന നാദബ്രഹ്മം അന്നും ഇന്നും എന്നും അനുപമമാണ്. സാമവേദോദ്ഭവയായ ദക്ഷിണേന്ത്യൻ സംഗീതം ഒരു മഹാനദി പോലെ ജനമനസരസ്സുകളുടെ തടം നനച്ച് ഒഴുകുന്നു. ആലാപനത്തിൽ സവിശേഷതയാർന്ന സോപാന സംഗീതത്തിന്റെ നാടായ കേരളം കർണാടക സംഗീതവേദിക്കും കതിർക്കനം മുറ്റിയ ഒട്ടേറെ അതുല്യ പ്രതിഭകളെ നൽകിയിരിക്കുന്നു. കലാ സാംസ്കാരിക പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും പുതിയ നാമ്പും കൂമ്പും വിടരുന്ന ചൈതന്യധന്യമായ പാലക്കാട് ജില്ല. കേരളത്തിൽ മറ്റൊരു ജില്ലയ്ക്കും അവകാശപ്പെടാനാകാത്ത വിധം സമ്പന്നവും സമൃദ്ധവുമാണ് പാലക്കാട് ജില്ലയുടെ പാരമ്പര്യവും പൈതൃകവും. തഞ്ചാവൂരിന്റെയും കുംഭകോണത്തിന്റെയും തോളൊപ്പം നിൽക്കുന്ന ഈ ജില്ലയിൽ അടുത്ത കാലം വരെ കർണാടക സംഗീത മേഖലയിലെ ശക്തവും വ്യത്യസ്തവുമായ അഞ്ച് സമ്പ്രദായങ്ങൾ പൂത്തുലഞ്ഞു നിന്നിരുന്നു. തൊണ്ടിക്കുളം, മഞ്ഞപ്ര, എണ്ണപ്പാടം, താവശ്ശേരി, വടക്കഞ്ചേരി എന്നിവയായിരുന്നു ഈ സമ്പ്രദായങ്ങളുടെ ആസ്ഥാനം. സംഗീതം, നൃത്തം, വാദ്യം എന്നുവേണ്ട അറിയപ്പെട്ട എല്ലാ കലകളിലും അഗാധമായ അവഗാഹം നേടിയ ആചാര്യന്മാരുടെ ഒരു വലിയ പരമ്പര എക്കാലത്തും പാലക്കാട് ജില്ലയെ സമ്പന്നമാക്കുന്നു. രാപ്പകലില്ലാതെ രാഗം താനം പല്ലവി പാടി ഒഴുകുന്ന നീളാനദിയുടെ തീരത്ത് വളർന്നു പടർന്നു നിൽക്കുന്ന രണ്ട് ശാലീന സുന്ദരമായ ഗ്രാമങ്ങൾ പരുത്തിപ്പുള്ളിയും കോട്ടായിയും. ഇതാണ് വിശ്രുതമായ ചെമ്പൈ ഗ്രാമം. പരുത്തിപ്പുള്ളിക്കും കോട്ടായിക്കും ഇടയ്ക്ക് കിടക്കുന്ന ഒരു കൊച്ചു പ്രദേശം. ബ്രാഹ്മണ അഗ്രഹാരങ്ങളുടെയും വൈദിക വൃത്തിയിൽ പഴക്കവും പാരമ്പര്യവുമുള്ള കുടുംബങ്ങളുടെയും സങ്കേതം. ചെമ്പൈ ഗ്രാമവാസികളുടെ ജീവിത തേര് തെളിച്ചും ഐശ്വര്യം വാരിക്കോരി ചൊരിഞ്ഞും വാണരുളുന്ന സാക്ഷാൽ ശ്രീ പാർത്ഥസാരഥിയുടെ ക്ഷേത്രം. വർഷങ്ങൾക്ക് മുൻപ് കോയമ്പത്തൂരിലെ ഭവാനിയിൽ നിന്ന് അന്നത്തെ സംഗീതാചാര്യനായിരുന്ന ധനചക്രദാനം സുബ്ബയ്യർ സകുടുംബം വന്ന് താമസമാക്കിയതിനു ശേഷമാണത്രേ ചെമ്പൈ ഗ്രാമം സംഗീതരംഗത്ത് അറിയപ്പെടാൻ തുടങ്ങിയത്. ചെമ്പൈ ഗ്രാമത്തിനും കർണാടക സംഗീതത്തിനും പിൽക്കാലത്ത് ഭാരതത്തിനകത്തും പുറത്തും പേരും പെരുമയും നേടിക്കൊടുത്ത ആ ശുക്രനക്ഷത്രം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉദിച്ചത് ആ വർഷത്തിലാണ്. വൈദ്യനാഥനും അനുജൻ ചുപ്പാമണിക്കും ഒരുവിധം പാടാറായപ്പോൾ തുടങ്ങി അച്ഛൻ അനന്ത ഭാഗവതർ കുട്ടികളെയും കൂട്ടി പത്തും പന്ത്രണ്ടും നാഴിക നടന്ന് ക്ഷേത്രങ്ങളിലും പ്രഭുകുടുംബങ്ങളിലും കോവിലകങ്ങളിലും എത്തിപ്പെട്ട് കുട്ടികളെ പാടിക്കുമായിരുന്നു. കടുത്ത ദാരിദ്ര്യത്തിലും കുട്ടികൾ മഠത്തിലും ശ്രീപാർത്ഥസാരഥി ക്ഷേത്രത്തിലെ മണ്ഡപത്തിലും പുഴയുടെ തീരത്തും ഇരുന്നും നടന്നും സംഗീതത്തിന്റെ ലഹരിയിൽ എല്ലാം മറക്കുമായിരുന്നു. അച്ഛൻ അനന്ത ഭാഗവതർ, അമ്മ പാർവതിയമ്മ. നന്നേ ചെറുപ്പത്തിൽ തന്നെ അച്ഛന്റെ കീഴിൽ സംഗീത അഭ്യസനം ആരംഭിച്ച വൈദ്യനാഥൻ പ്രായത്തിൽ കവിഞ്ഞ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചു. വായ്പാട്ടിന് പുറമെ വയലിനും ഫ്ലൂട്ടും അഭ്യസിച്ചു. അച്ഛന്റെ പേര് അനന്ത ഭാഗവതർ എന്നാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് വൈദ്യ ഭാഗവതർ എന്നാണ്. അച്ഛന്റെ മുത്തച്ഛന്റെ പേര് അനന്ത ഭാഗവതർ എന്നാണ്. അച്ഛന്റെ മുത്തച്ഛന്റെ അച്ഛന്റെ പേര് ധനചക്രദാന സുബ്ബയ്യർ എന്നാണ്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ ദേഹം പാടിക്കൊണ്ടിരുന്നത് തിരുവനന്തപുരത്തേക്കൊക്കെ പോയി അവിടെ അന്നുള്ള മഹാരാജാവിന്റെ അടുത്ത് വീണ വായിച്ചും കൊണ്ട് ഈ താനം അങ്ങോട്ട് പാടുമ്പോ ഈ ചക്രം തിരിയുമ്പോൾ ഒരു ശബ്ദം ഈ നാഭിയിൽ നിന്ന് ഒരു നാദം ഇങ്ങനെ പുറപ്പെട്ടു നിന്നും അത് കേട്ട് അധികം സന്തോഷിച്ച് ഒരായിരം രൂപയും രണ്ടു കൈക്ക് ബേഡ് ചങ്ങലിയും സാലുവികളും
പിന്നെ ഘനചക്രദാന സുബ്ബയ്യ എന്നൊരു പേരും എന്നിട്ട് അരിക്കാരന്മാരോട് കൂടി ചെമ്പയിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ അയച്ചോന്ന് കേട്ടിട്ടുണ്ട്. നമ്മളെ കുട്ടിക്കാലം തന്നെ ഈ പഠിപ്പല്ലാതെ വേറെ യാതൊരു സ്കൂളിലോ എഴുത്ത് പഠിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ പാട്ട് പഠിപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പഠിക്കുന്ന കാലം തന്നെ ആരെങ്കിലും വരും, മരത്തിൽ ആരെങ്കിലും അച്ഛന്റെ അടുക്ക കാണാൻ വരും, ആ കുട്ടി അവിടെ ഇരിക്കണ പാടാ എന്നൊക്കെ പറയും. അപ്പൊ ഇരുന്ന് പാടും. പ്രസിദ്ധമായ വെള്ളിനേഴി കാന്തല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലായിരുന്നു 10-ാമത്തെ വയസ്സിൽ വൈദ്യനാഥന്റെ ഔപചാരികമായ അരങ്ങേറ്റം. കൂടെ സഹോദരൻ സുബ്രഹ്മണ്യനും പാടി. വൈദ്യനാഥന്റെ ശബ്ദ സൗന്ദര്യവും ചൊറുചൊറുക്കും മനോധർമ്മവും സദസ്സിനെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം കുട്ടി ഒരു 10-15 വയസ്സ് പ്രായത്തിൽ ഇങ്ങനെ പാടാറായി. അപ്പൊ ഒരു സംഗീതത്തിന് പാട്ട് കേൾപ്പിക്കണം എന്ന് വെച്ച അദ്ദേഹം ചെറങ്ങാട്ട് കാഞ്ഞൂര് ഒരു മനയുണ്ട്, നമ്പൂരിലില്ലാണ്, അവിടെ ഒരു വലിയ സംഗീതജ്ഞ ഉണ്ടായിരുന്നു, നല്ല വൈണികനായിരുന്നു. അദ്ദേഹത്തിന് പാട്ട് കേൾപ്പിച്ചു. പാട്ട് കേൾപ്പിച്ചപ്പോ അദ്ദേഹം ആ പാട്ട് കഴിഞ്ഞു വേറെ 3-4 ആള് ഇത് കേൾക്കാണ്ട് അത്യാവശ്യം സംഗീതം കൂടുതലുള്ള ഒരാണ്. അവരോട് അദ്ദേഹം പറഞ്ഞു, നമ്പൂരി പറ എന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ പാടിയത് ആരാ മനസ്സിലായിയോ എന്നാ ഞാൻ പറഞ്ഞുതരാം. കൃഷ്ണസർപ്പത്തിന്റെ കുട്ടിയാണ്, അത് മനസ്സിലായിക്കോളൂ. 14-ാമത്തെ വയസ്സിൽ വൈദ്യനാഥന്റെ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവിന് തുടക്കം കുറിച്ചു. ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അച്ഛന്റെ കൂടെ ആദ്യമായി ദർശനം നടത്തി. അന്ന് ഗുരുവായൂരിൽ ഏകാദശി മഹോത്സവമായിരുന്നു. രാത്രി ഭഗവാന്റെ തിരുനടയിൽ വൈദ്യനാഥൻ പാടി. ആ പാട്ടിൽ ആകൃഷ്ടനായ ഒരു സഹൃദയൻ സന്തോഷ സൂചകമായി 115 രൂപ സമ്മാനം നൽകി. വൈദ്യനാഥൻ സന്തോഷാശ്രു കൊഴിച്ചു. അത്രയും വലിയ തുക ആദ്യത്തെ പ്രതിഫലമായിരുന്നു. അന്ന് അച്ഛൻ പറഞ്ഞു, ഗുരുവായൂരപ്പൻ തന്ന ധനമാണിത്, നീ എല്ലാ കൊല്ലവും ഏകാദശിക്ക് ഇവിടെ വന്നു പാടണം. അക്കൊല്ലം മുതൽ തുടർച്ചയായി എല്ലാ വർഷവും ഗുരുവായൂർ ഏകാദശിക്ക് വന്നു പാടാൻ തുടങ്ങി. മരിക്കുന്നതുവരെ ഒരിക്കൽ പോലും ഗുരുവായൂരപ്പനുള്ള ഈ ഗാനപൂജ അദ്ദേഹം മുടക്കിയിട്ടില്ല. ഗുരുവായൂരപ്പനോട് അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ഭക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ പരദേവത വാസ്തവതയാണ്. അദ്ദേഹം ആദ്യം പാടിയത് ഒരു വിഷ്ണു ക്ഷേത്രമായ കാന്തല്ലൂരാണ്. അവസാനം അദ്ദേഹം ചെയ്തതും കച്ചേരി ചെയ്തതും പൂളിക്കുന്ന്, ഞങ്ങളുടെ ക്ഷേത്രമായ പൂളിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഗുരുവായൂരപ്പനും അദ്ദേഹവുമായിട്ട് എന്തോ ഒരു ബന്ധം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആന്ധ്രയിലെ കൊച്ചിപ്പുടി ഗ്രാമം പിൽക്കാലത്ത് സവിശേഷമായ ഒരു നൃത്തകലയുടെ പര്യായമായി മാറിയതുപോലെ പതുക്കെ പതുക്കെ ചെമ്പൈ ഗ്രാമം കർണാടക സംഗീതത്തിലെ സവിശേഷമായ ഒരു പദ്ധതിയുടെ അഥവാ പ്രസ്ഥാനത്തിന്റെ പര്യായമായി തുടങ്ങി. ചെമ്പൈ ശൈലി ഇതര ശൈലികളിൽ നിന്നും അകന്നും ഉയർന്നും നിന്നു. ഗ്രാമത്തിൽ സ്വന്തം മഠത്തിന് നേരെ മുൻപിലുള്ള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം വൈദ്യനാഥ ഭാഗവതർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭയസ്ഥാനമായിരുന്നു. ഭഗവാനും ഭക്തനും ഒന്നായി തീരുന്ന അപൂർവ അനുഭവം. ബാലകനകം
സംഗീതോപാസനയിൽ നിന്ന് കിട്ടുന്നതെന്തും അദ്ദേഹം ശ്രീപാർത്ഥസാരഥിക്ക് സമർപ്പിച്ചു പോന്നു. ജീവിതത്തിൽ ആദ്യമായി ഒരു കന്നഡ ചലച്ചിത്രത്തിൽ വയലിൻ ചൌടയ്യയുടെ നിർബന്ധത്തിനു വഴങ്ങി അദ്ദേഹം പാടി. പ്രതിഫലമായി ലഭിച്ച 100 പവൻ അന്ന് തന്നെ അദ്ദേഹം ശ്രീപാർത്ഥസാരഥിയുടെ തിരുനടയിൽ വെച്ചു. മഠത്തിലെ ഊഞ്ഞാലിലിരുന്ന് ശ്രീപാർത്ഥസാരഥിയെ കണ്ണിറയെ കണ്ടും തൊഴുതും അദ്ദേഹം പാടി. നിരന്തരമായി പാടി ഒട്ടു വളരെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ജാതിയും മതവും സമ്പത്തിന്റെ ഏറ്റക്കുറച്ചിലും പദവിയും പ്രതാപവും ഒന്നും അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നില്ല. എല്ലാം സംഗീതമയമായിരുന്നു. ഭാഗവതർന്ന് സൊന്നാ ചെമ്പ വൈദ്യനാഥ് അവർ ഒത്തർദാൻ സേറും അന്ത മാതിരി ഒരു വിദ്വാനെ പാക്കവേ മുടിയാത്. ഹി വാസ് ദി ഗ്രേറ്റ് ഗോയൻ അമംഗ് ദി മ്യൂസിക് വേൾഡ്. അവർ ആരംഭത്തിലേന്ന് പ്രമാദമാ പാടി വന്നവർ. വിനായകർ അവർക്ക് പ്രത്യക്ഷം. ദിനം ലളിതാ സഹസ്രനാമം ഇല്ലാതെ കണ്ണി കൂടെ കൊടുക്ക മാട്ടാർ. ഗുരുവായൂർ പ്രത്യക്ഷം. அப்புறம் கச்சேரியில் உட்கார்ந்து அந்த காம்போஜி வர்ணமும் வாத்தாபி ஆரம்பிச்சாருன்னா அந்த கச்சேரியை நிறைஞ்சோடும். அப்புறம் அந்த சால நின்னார்னா அது வங்கல வாய்ஸ் அப்படியே மைக் இல்லாத அது 5000 பேருக்கும் கேட்கும். அந்த மாதிரி ஒரு பெரிய வித்வா சங்கீத வேடு நான் பார்த்ததில்லை. കർണാടക സംഗീത രംഗത്ത് അനുനിമിഷം എന്നോണം വൈദ്യനാഥ ഭാഗവതരുടെ പേരും പെരുമയും വളർന്നു. ഭാരതത്തിലെ പ്രശസ്തമായ എല്ലാ മഹാക്ഷേത്രങ്ങളിലെയും ഉത്സവങ്ങൾക്ക് ചെമ്പൈ ഭാഗവതരുടെ സംഗീത കച്ചേരി ഒഴിവാക്കാനാവാത്ത ഒരു പ്രധാന ഇനമായി മാറി. അങ്ങനെ ആ നാദബ്രഹ്മം നിറഞ്ഞു വഴിഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണ് ആ ദുരന്തമുണ്ടായത്. അമ്പത്തിരണ്ടിലെ ഈ എനിക്ക് മുണ്ടുവയ്യാണ്ടായി. സംസാരിച്ചാൽ ആർക്കും കേൾക്കില്ല. ഈ പാടുന്നവർക്ക് ഒച്ചയല്ലേ പ്രധാനം. അപ്പോ ആ കൊല്ലം ഏകാദശിക്ക് ഇവിടെ വന്നുകൊടുമ്പോ നടക്ക് നിന്നിട്ട് ഗുരുവായൂരപ്പന നമ്മളെ പാട്ട് കേൾക്കുവയ്യ, ശ്ലോകം ചെല്ലുന്ന കൂടി കേൾക്കുവയ്യാണ്ടായോ ഗുരുവായൂരപ്പനെ, ഇത്ര ഒരു മുഷ്ടരായോ എന്റെ പേർക്ക്. ഞാൻ നടക്കി നിന്ന്
ഞാൻ വിളിച്ചങ്ങനെ പറയുന്നുണ്ട്, ആർക്കും കേൾക്കില്ല. അവിടെ കിടക്ക കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അഷ്ടമി പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അനേക ഭക്തന്മാർ നാരായണ 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 ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് ആർക്കും കേൾക്കില്ല. അപ്പൊ കുറച്ച് ഒരു 50 അടി അങ്ങേപ്പുറത്ത് നിന്ന് ഒരാള് പിന്നാലെ വന്നിട്ട്, ഏയ് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ, തന്റെ ഒച്ചയൊന്ന് ഗുരുവായൂരപ്പന്റെ അമ്മതിരിവിടെയും കൃപയുണ്ടെങ്കിൽ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് വൈദ്യമഠം എന്ന് പറഞ്ഞ ഒരു നമ്പൂരി പിന്നാലെ പുറത്ത് തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വൈകുന്നേരം കാറും കൊണ്ടുവരാം, നമുക്ക് പൂള്ളിമനക്കിലേക്ക് പോവാ. ഏകാദശിക്ക് ദിവസം അദ്ദേഹം ആ നടയിൽ നിന്ന് തൊഴുമ്പോ ഞാൻ കണ്ടത്. ഞാൻ കുറച്ചുനേരമാകുന്നു അപ്പാർട്ട്മെന്റിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് പിന്നാക്കം കളിച്ചിരുന്നു. എന്നെ കണ്ടപ്പോ പുറത്തതല്ല പറയും, സംസാരിക്കാൻ ഇല്ലാണ്ട് ഒരു വൈദ്യം എന്താ നോക്കാം. അപ്പൊ എനിക്ക് പറയാൻ തോന്നിയത്, ഈ ഗുരുവായൂർ നടയിൽ വെച്ച് എന്നോട് നീ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ശരിയാവാൻ പോവാണ് നോക്കാം. ഞാൻ പറഞ്ഞ മാതിരി പുള്ളി ഒന്ന് താമസിച്ചു, ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അന്ന് ഇല്ലാത്താണ്, ഇറച്ചി ഇവിടെ വരും, ഒന്ന് അന്വേഷിക്കും. ഒരു ദിവസം രാവിലെ ഒരു 5 മണിക്ക് കാറ് അവിടെ കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് ഭയം, ഇദ്ദേഹത്തിന് വല്ല തൊണ്ടയിലേക്ക് മരുന്ന് പിടിച്ചായോ വേറെ എന്തെങ്കിലും ആണെന്നുള്ള ഞാൻ അന്വേഷിച്ചു. എന്താണ്, അപ്പൊ ഒരു വെങ്കിടി ഡ്രൈവർ എന്താ ഭാഗവതനാണെന്ന് ചെല്ലാൻ പറഞ്ഞു. ഓ അങ്ങനെ അന്വേഷിച്ച് കാറിൽ പറഞ്ഞു. ഇപ്പൊ ഒന്ന് പറ്റിയും ഒരു ആട്ടുകേട്ടും വലിയത് ഈ തമ്പിലൊക്കെ ശരിയാക്കി അവിടെ ഇരിക്കുന്നുണ്ട്. ആ വൈദ്യൻ വരൂ. എനിക്കിങ്ങ് ഉറങ്ങപ്പോ പാടണം തോന്നുകയാണ്, പാടാൻ തോന്നിയാ വൈദ്യം ചോദിച്ചല്ലാണ്ട് വിചാരമാണ്. ഓർമ്മ പാടാം നടപടി ഇരുന്നു നിരാശരാകുന്നു. വാതാരി എന്നുള്ള കീർത്തന ആദ്യമാണ് പാടി. അപ്പൊ ആളൊന്നും ഉറങ്ങില്ലേ, ഇദ്ദേഹത്തിന്റെ ആ ഗന്ധർവ ശത്രുകൾ വന്നില്ലേ, ആളൊക്കെ നീട്ടിട്ട് അവരെ മുറ്റം മുഴുവൻ നടസാവായി. ആ പഴയ പാട്ട് അന്നവധി ആളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊരു തമാശയായിട്ടാണെന്നാലും അദ്ദേഹത്തിന് അത് ഉള്ളു തട്ടും. ഒരു 3-4 മലയന്മാര് ഇദ്ദേഹത്തിനടുത്ത് പാട്ട് പഠിക്കണം തോന്നു, അവരെ പാട്ട് പഠിപ്പിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ പഠിപ്പിച്ചു തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു അവരുടെ പാട്ട് എന്താ മുടച്ചു. അയ്യോ അസാധ്യ ശബ്ദം, ഒരുത്തന് മാത്രം കുറച്ച് താളം കമ്മിയാ, മഠത്തൊക്കെ നല്ല താളമുണ്ട്, ശാരീരത്തിൽ നടപ്പുണ്ട് വെച്ചു. പിന്നെന്താ, ഒന്നാം നിരയായിട്ട് നടക്കും. പിന്നെ അദ്ദേഹത്തിന് ഈ പരദേശ ബ്രാഹ്മണരുടെ കുത്തകയായിരുന്ന ഈ സംഗീതം എല്ലാ ജനങ്ങൾക്കും ആസ്വദിക്കത്തക്ക ഒരു അന്തരീക്ഷം ഉണ്ടാക്കണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നതായിട്ടാണ് തോന്നുന്നത്. 1938 കോഴമംഗത്തുകാരനായിട്ടുള്ള ഒരു വേലായുധൻ എന്ന പേരായിട്ടുള്ള ഒരു 70 വാളിനെ അദ്ദേഹം പാട്ട് പഠിപ്പിച്ചിരുന്നു. പഴമക്കാരായ ഗ്രാമക്കാരുടെ സ്വന്തം അച്ഛനടക്കമുള്ള എല്ലാവരുടെ എതിർപ്പുണ്ടായിരുന്നിട്ടും അദ്ദേഹം ആ വേലായുധനെ പാട്ട് പഠിപ്പിച്ചിരുന്നു. പ്രശസ്ത ഗാനരചയിതാവായ ലളിതാദാസർ മദ്രാസിലെ സാം തോമിലെ തന്റെ സ്ഥലം ഭാഗവതർക്ക് ദാനമായി നൽകി. ഭാഗവതർ അവിടെ മഠം നിർമ്മിച്ച് ലളിതാവിലാസ് എന്ന് പേരിട്ടു. 1911 വൈദ്യനാഥ ഭാഗവതർ വിവാഹിതനായി. ചെമ്പൈ ഗ്രാമത്തിലെ തന്നെ മീനാക്ഷി അമ്മാളായിരുന്നു ഭാര്യ. ഇവർക്ക് ഒരേ ഒരു മകൾ പാർവതി. മരുമകൻ കൂടിയായ ചെമ്പൈ നാരായണ ഭാഗവതരാണ് രാമാതാവ്.
ലളിതാദാസർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രശസ്ത ഗാനരചയിതാവായ ടി ജി കൃഷ്ണയ്യരുടെ ഒട്ടേറെ അപൂർവ സുന്ദരങ്ങളായ കീർത്തനങ്ങൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ചിട്ടപ്പെടുത്തി പാടി പ്രചരിപ്പിച്ചിരുന്നു. ഇതിനകം പ്രചുരപ്രചാരം നേടിയതും ഹംസാനന്ദി രാഗത്തിലുള്ളതുമായ പാവന ഗുരു പവന പുരാധീശ എന്ന ലളിതാദാസരുടെ കൃതി ഇക്കൂട്ടത്തിൽപ്പെടുന്നു. ഒട്ടേറെ മലയാള കൃതികൾക്കും വ്യത്യസ്തമായ എന്നാൽ തികച്ചും കേരളീയമായ രാഗങ്ങൾ നൽകി വൈദ്യനാഥ ഭാഗവതർ പെരുമ നേടിക്കൊടുത്തിട്ടുണ്ട്. പതിവായി ശ്രീരാഗത്തിൽ പാടിയിരുന്ന കരുണ ചെയ്യുവാനെന്തു താമസം എന്ന ഇരയമ്മൻ തമ്പിയുടെ കൃതി യദുകുല കാമ്പോജിയിൽ പാടി പ്രചരിപ്പിച്ചതും പുറമീര എന്ന രാഗം പ്രയോഗിച്ച് ഇതിന്റെ മാറ്റുകൂട്ടിയതും ഭാഗവതരാണ്. വൈദ്യനാഥ ഭാഗവതർ അടിമുടി ശ്രീ ഗുരുവായൂരപ്പന്റെ അചഞ്ചല ഭക്തനായിരുന്നു. സ്വന്തം നിലയ്ക്ക് അദ്ദേഹം ഗുരുവായൂരിൽ 47 ഉദയാസ്തമന പൂജകൾ വഴിപാടായി നടത്തിയിട്ടുണ്ട്. ഈ അപൂർവ ഭാഗ്യം അതിനു മുൻപ് ആർക്കും കൈവന്നിട്ടില്ല. ക്ഷേത്രത്തിലെ നിലവിലുള്ള സംവിധാനമനുസരിച്ച് ഇനി ഒരാൾക്കും ഇത് സാധിക്കുകയുമില്ല. അവാർഡുകൾ, ബഹുമതികൾ, പുരസ്കാരങ്ങൾ, അപൂർവ പദവികൾ എന്നിവയെല്ലാം എക്കാലത്തും വൈദ്യനാഥ ഭാഗവതരെ തേടി വന്നുകൊണ്ടേയിരുന്നു. 1937 അന്നത്തെ മൈസൂർ മഹാരാജാവ് കൃഷ്ണരാജേന്ദ്ര വടയാർ ആസ്ഥാന വിദ്വാൻ പദവി നൽകി. 1940 തഞ്ചാവൂരിലെ വിദ്വൽ സദസ് ഗാനഗന്ധർവൻ എന്ന ബിരുദം. 1952 സംഗീത കലാനിധി. The annual Sangeet Natak Academy Awards in the field of Carnatic vocal music, Chembai Vaidhyanatha Bhagavathar receives the symbols of the award. 1969 പത്മശ്രീ, 1973 പത്മഭൂഷൺ തീർന്നില്ല. വിശ്വമഹാകവി ടാഗോർ വികാരഭേദനായി നൽകിയ സംഗീത സമ്രാട്ട് എന്ന പദവിക്ക് പുറമെ അഭിനവ ത്യാഗബ്രഹ്മം, ഗുരുവായൂരപ്പദാസൻ, സംഗീത പ്രാചീന പദ്ധതി പരിപാലക, സംഗീത ഭീഷ്മാചാര്യ എന്നിങ്ങനെ ഉന്നത സ്ഥാനമാനങ്ങളുടെ പട്ടിക നീളുന്നു. நான் திருவையாற்றில் சத்குரு தியாகபிரம்ம மகோத்சவத்தில் செம்பை சகோதரர்கள் பாட்டு கச்சேரி கேட்க எனக்கு வாய்ப்பு கிடைத்தது. செம்பை பாகவதர் அவர்கள் அவரது தம்பியுடன் இணைந்து பாட ஆரம்பித்தார். இசை உலகிலேயே யாருக்கும் வாய்க்காத ஒரு புருஷசாரியரும் கந்தர்வகானம் என்றே கூறலாம். கண 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 என்று நல்ல ஸ்ருதி சுத்தத்துடன் ஒலிக்கும் நல்ல காத்திரமான சாரியருத்துடன் பாடியதை கேட்டு அங்கு கூடியிருந்த ரசிக பெருமக்களும் வித்வான்களும் ஆச்சரியப்பட்டு லவபுஜால் தான் தானம் பண்ணுகிறார்களோ என்று ரசிகர்களும் வித்வான்களும் ஆச்சரியத்துடன் கேட்டு அனுபவித்தார்கள். அதில் நானும் ஒருவன். ஸ்ரீ செம்பை வைத்யநாத பாகவதர் வாஸ் ஒன் ஆஃப் த கிரேட்டஸ்ட் ஜெம்ஸ் ஆஃப் அவர் கண்ட்ரி. நாட் ஓன்லி ஹி வாஸ் எ கிரேட் மியூசிஷியன் பட் ஆஸ் எ மேன் every musician has a lot to learn. He was an embodiment of truthfulness. Always he speaks truth, never afraid of exposing, never afraid of telling even the public the truth and whatever he felt. His heart was so clean. He was a godly man. Uttarendra sangeetam annike ishtana. ഉത്തരേന്ത്യ സംഗീതം എനിക്ക് വളരെ ചെറുപ്പകാലം മുതൽ കൊണ്ട് തന്നെ ഇഷ്ടമാണ്. ഉത്തരേന്ത്യയിലുള്ള ഹിന്ദുസ്ഥാനിക്കാരുടെ പാട്ടിൽ എന്താ രസം എന്ന് വെച്ചാല് പരമാനന്ദമായിരിക്കും ഈ കാതിൽ കേൾക്കാൻ ആ ശ്രുതിയോട് കൂടിയിട്ടുള്ള അവരുടെ പാട്ട് ബ്രഹ്മാനന്ദമായിരിക്കും. അതിലയം ശ്രുതിലയമാണ് ആ പാട്ട് കേൾക്കാനുള്ള രസം. നമ്മുടെ സൗത്ത് ഇന്ത്യൻ സംഗീതത്തില് ഇത് നേരെ വിപരീതമാണ്, അത് ചേരാത്തത്. ശ്രുതി ചേർന്നാൽ പോരാ, അത് ശരിയാവണില്ല എന്ന് എന്റെ അഭിപ്രായം പറയണത്. അത് ചേരാതാണോ ഉപ്പ് കുറഞ്ഞിട്ടാണോ ചിലർ കൃഷ്ണത്തിൽ ഉറുതിയില്ലല്ലോ. ഇന്നത്തെ സംഗീതാഭ്യാസം നടക്കുന്നുണ്ടല്ലോ, ഓ
ഇതിനെ പറ്റി എന്താ തോന്നുന്നത്? ഇന്നത്തെ നിലവരം പോക്കെ സ്കൂൾ പഠിക്കും പോലെ ഒരു കോളേജിൽ വെച്ച് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് മാർക്ക് മേടിക്കണം അത്രേ ഉള്ളൂ, യോഗ്യത വരേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ വേണമെന്നാ ഞങ്ങൾക്ക് തോന്നുന്നത്? അതൊരു ഗുരുനാഥന്റെ അടുത്ത് ഗുരുകുലമായിട്ട് താമസിച്ച് പഠിച്ച് എന്നാലേ അതിന്റെ ആ സ്വരജ്ഞാനം, ശ്രുതിജ്ഞാനം, താളജ്ഞാനം ഇതൊക്കെ ശരിയായിട്ട് വരുള്ളൂ. എവരണി പാടിയാല് മഴ വരും, സാധാരണ പാടിയത് അനുഭവം ഉള്ളതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഈ സാധാരണ കുറെ പാടിയ കച്ചേരി ഞാൻ പാടിയിട്ട് അങ്ങനെ കേട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞു. അപ്പൊ ഒരിക്കലും ഞങ്ങൾ നെല്ലൂരിലെ കച്ചേരിക്ക് പോയി. ഏപ്രിൽ മാസമാണ്, നല്ല വെയിൽ കാലമാണ് നെല്ലൂരിൽ കച്ചേരി ഓപ്പൺ എയറിൽ കച്ചേരി. നമുക്ക് മാത്രം പാടുന്ന കച്ചേരി എന്നോട് മാത്രം ഒരു പന്തൽ. അപ്പോ അഴിഞ്ഞ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ എവരണി പാടാണ്, അപ്പൊ എവരണി ദേവാമൃത വർഷിണിയാണ്, അത് മര്യാദയ്ക്ക് പാടിയാല് മഴ വരും എന്ന് പറഞ്ഞു. ഏ അതും കാരണം ഏപ്രിൽ മാസം മഴ ഒന്നും വരൂല്ല പാടിക്കൂ. അപ്പൊ ഞാൻ പാടാന്ന് പറഞ്ഞു, എവരണി പാടി. പാടിക്കഴിഞ്ഞ് ഒരു വിതിൻ ടൂ മിനിറ്റ്സ് അടുത്ത പാട്ട് തുടങ്ങുമ്പോ മഴയാണ്. ഒരു ഹാഫ് അനവർ, ഒരു അരമണിക്കൂർ നേരം നിൽക്കാ തോരാത്ത മഴ. എല്ലാം ഞങ്ങളൊക്കെ നനയും, അവരും നനയും, ഞങ്ങൾ നനയും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മഴ വന്ന് നിങ്ങൾ പോകരുത്, നിങ്ങൾ പറയണ്ടാ ഞാൻ പാട്ട് പാടി, ഈ മഴ നനഞ്ഞുകൊണ്ട് തന്നെ എന്റെ പാട്ട് കേൾക്കണം. അരമണിക്കൂറെങ്കിലും മഴ നീ പിന്നെയും പാടി പോയി. രണ്ടു മൂന്ന് മണിക്കൂർ അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി കാണുന്നത് 69 ബോംബെയിൽ ഒരു കച്ചേരി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കലാപ്രേമികളായ കുറച്ച് ആളുകൾ ബോംബെയിൽ നിന്ന് വരികയും ഇതിന് അങ്ങയുടെ കച്ചേരിക്ക് ഒരു അവർ പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്ന, സാധാരണ ഞാൻ ഉപയോഗിക്കുന്നതല്ല, അങ്ങയുടെ കച്ചേരിക്ക് ഒരു മഹാനായ ഒരു വ്യക്തിയാണ് ഫെലിസിറ്റേഷന് വിളിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാസത്തിൽ ആരാണെന്ന് പോലും ചിന്തിച്ചില്ല. അപ്പോ കൂടെ നിങ്ങളിവിടെ വരണം. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാനും ജയ വിജയനും ടി വി ഗോപാലകൃഷ്ണനും ചേർന്ന് കുറെ പഴങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ പോയത് സെന്റ് തോമസ് ചർച്ചിനടുത്തുള്ള വസതിയിലെ ഒരു വലിയ കെട്ടിടത്തിന്റെ വാതിക്കലേക്കാണ്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ചെമ്പൈ സ്വാമികളുടെ ഗ്രഹമാണെന്നുള്ളത്. അവിടെ ചെന്ന് കാൽക്കൽ നമസ്കരിച്ച് എല്ലാ പഴങ്ങളും എല്ലാം വെച്ച് നമസ്കരിച്ചു. വളരെ സന്തോഷമായി. ആ നന്നായിട്ട് പാടും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അത് കേട്ടപ്പോഴും തന്നെ അപ്പോഴും തന്നെ പാടിയ കൊള്ളാമെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അതായിരുന്നു അദ്ദേഹത്തിന്റെ ആ മഹത്വം. അത്രയ്ക്ക് പ്രോത്സാഹിപ്പിച്ചതിന്റെ കാരണം ആ കച്ചേരിയിൽ വന്ന് അദ്ദേഹത്തിന് തന്നെ ശങ്കരാചാര്യയിൽ നിന്ന് ലഭിച്ച ഒരു പൊന്നാട എനിക്ക് തന്നിട്ട്, ഇത് ശങ്കരാചാര്യർ എനിക്ക് തന്ന പൊന്നാടയാണ്, അതിനൊക്കെ ഞാൻ തരുന്നു, നന്നായിട്ട് അനുഗ്രഹിച്ചു എന്നും ഒരു കച്ചേരിയിൽ പരപ്പാവന ഗുരു എന്നുള്ള അദ്ദേഹം പഠിപ്പിച്ച ആ കൃതിയും പാടാറുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഞാനത് പാടുന്നത്. പാവന ഗുരു ഗുരുവായൂരപ്പനെ പറ്റിയാണെങ്കിൽ തന്നെ പാവന ഗുരു എന്നുള്ള വാക്ക് വരുമ്പോൾ ഞാൻ ചെമ്പയെ പറ്റിയാണ് ഓർക്കാറുള്ളത്. ശിഷ്യന്മാർക്ക് സംഗീതം പഠിപ്പിക്കുന്നതിൽ അദ്ദേഹം സ്ഥലകാല ഭേദം നോക്കാറില്ലായിരുന്നു. അതിന് ഒരു വലിയ ഉദാഹരണം തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിലൂടെ ഞങ്ങൾ ജയവിജയ പാടിക്കൊണ്ടിരിക്കുന്ന കാലം ഒരു കച്ചേരിക്ക് തഞ്ചാവൂരടുത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ച് സ്റ്റേഷനിൽ വന്നിട്ട് മദ്രാസിന് ഉള്ള വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വണ്ടി പുറപ്പെടാൻ എന്തോ ഒരു മണിക്കൂർ നേരത്തെ താമസമുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു മണിക്കൂർ നേരം നമുക്കിവിടെ വെറുതെ കളയണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ ഗുരു പറഞ്ഞ ഒരു കീർത്തനം നമുക്ക് പഠിക്കാം എന്ന് തീരുമാനിക്കുകയും ഞങ്ങളെ ഉടനെ ഒസവ് തുടരാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു അന്ധാളമുണ്ടായി, ഈ റെയിൽവേ സ്റ്റേഷനിൽ പഠിക്കണമല്ലോ എന്നൊക്കെ ഒരു മനക്ലേശം പോലെ തോന്നി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് റെയിൽവേ സ്റ്റേഷനാണെന്നൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. എന്ന് അദ്ദേഹം പാടി. അദ്ദേഹത്തിന്റെ ഈ ശബ്ദം കേട്ട് ആ റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് കൂടിയിരുന്ന അത്രയും ജനങ്ങൾ ആ ചുറ്റിലും കൂടി, അവരെല്ലാവരും കച്ചേരിയാണെന്ന് പോലും ഒരു സന്ദേഹം അവർക്കുണ്ടായി. അങ്ങനെ ആ കീർത്തനം മുഴുവൻ അവിടെ ഇരുന്ന് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു, അമ്പലത്തിലേക്ക് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, വരണമെന്നില്ല. അങ്ങനെയെല്ലാം നവരാത്രി ആദ്യ ദിവസം ഇവിടെ പാടാമെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അത് നടത്തി വരുന്നുണ്ട്.
ഇക്കൊല്ലം ഞാൻ പാടാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നു, ഞാൻ പോവാനൊരു മഞ്ചരൊക്കെ ഏർപ്പാട് ചെയ്ത് കൊടുത്തിരുന്നു. അതിൽ അദ്ദേഹം പോയി, രണ്ട് രണ്ടര മണിക്കൂർ അദ്ദേഹം പാടി. കരുണഭവാനെന്തോ താമസം കൃഷ്ണ എന്നുള്ളത് അദ്ദേഹം എല്ലാ കച്ചേരിക്കും പാടിയിരുന്നു. അത് പുതിയ രാഗവും ശൈലിയും കൊടുത്ത് അദ്ദേഹം സ്വന്തം വഴിയിൽ കൂടിയാണ് പാടിയിരുന്നത്. നാരായണീയ ശില്പ ശോകങ്ങളും അദ്ദേഹം പതിവായിട്ട് എല്ലാ കച്ചേരിക്കും പാടിയിരുന്നു. അവസാനത്തെ അദ്ദേഹത്തിൻ്റെ കച്ചേരി ഒരു വല്ലാത്തൊരു ദൈവികമായിട്ടുള്ളൊരു ഒരു കച്ചേരിയായിരുന്നു. അന്നത്തെ കച്ചേരി പോലെ അദ്ദേഹം അധികം പാടി കേട്ടിട്ടില്ല. സംഗീതജ്ഞാനമോ ഭക്തിവിന എന്ന് പാടിയ ത്യാഗരാജ സ്വാമികൾക്ക് ശേഷം ഈശ്വരഭക്തിയും ഈശ്വര സാക്ഷാത്കാരവും സംഗീത സബരിയയിലൂടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മറ്റൊരു മഹാപ്രതിഭ ഉണ്ടായിട്ടില്ലെന്ന് വേണം പറയാൻ. ചെമ്പൈ അനശ്വരനാണ്. ഒരുപക്ഷെ മറ്റൊരു സംഗീതാചാര്യനും നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിധം അത്രയും വലിയ ശിഷ്യസമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. സന്ധ്യാമന്ത്രം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞ് വീഴാൻ തുടങ്ങി. ആ സമയത്ത് എല്ലാവരും കൂടി എടുത്ത് ഇവിടെ പൂമുഖത്ത് കിടത്തി. ഡോക്ടർ കാട് പോയി. ഡോക്ടർ വന്ന് നോക്കുമ്പോഴേക്കും നോക്കിക്കൊണ്ടിരിക്കുക അദ്ദേഹം മരിച്ചു. അടുത്തിടപഴകാൻ കഴിഞ്ഞിട്ടുള്ളവർക്കെല്ലാം അദ്ദേഹം എന്റെ ഗുരുനാഥനും എന്റെ ഭാഗവതരുമായിരുന്നു. ഈശ്വരനെ കുറിച്ച് മാത്രമേ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുള്ളൂ. മനസ്സരസിലെ
രാഗമലയാളങ്ങളായി ഇന്നും ആ സംഗീത ഉപാസകന്റെ അപൂർവ ശബ്ദ തരംഗങ്ങൾ നീന്തിക്കളിക്കുന്നു.